ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ടേസ്റ്റിക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാറിൽ തന്നെ അതിമനോഹരമായ ഹിൽ സ്റ്റേഷനായ ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. മൂന്നാറ് നിരവധി തവണ പോയിട്ടുണ്ടെങ്കിലും ടോപ്പ് സ്റ്റേഷനിലേക്ക് രണ്ടോ മൂന്നോ തവണ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്നറിയില്ല, എന്നപ്പോഴൊക്കെ ഇതുപോലെ പോടെയാണ്. ടോപ്പ് സ്റ്റേഷന് മേളിൽ നിന്ന് നല്ല വ്യൂ കിട്ടുമെന്ന് അറിഞ്ഞാണ് പോയത്. പക്ഷേ ചെല്ലുമ്പോഴൊക്കെ കോടയായത് ഒരു വ്യൂവും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് നുള്ളിയെടുക്കുന്ന തേയില കൊണ്ടുപോകാനായിട്ട് ഇതിലൊരു റെയിൽവേ ലൈൻ പണിതിരുന്നു. അതിൻ്റെ ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു ടോപ്പ് സ്റ്റേഷൻ, മുകളിലുള്ള ഒരു സ്റ്റേഷൻ എന്ന നിലയ്ക്കാണ് ഇവിടെ ടോപ്പ് സ്റ്റേഷൻ എന്ന പേര് വന്നത്. ടോപ്പ് സ്റ്റേഷനിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് റോപ്പ്വേ വഴി ബോഡി നായ്ക്കന്നൂരിലേക്ക് തേയില എത്തിക്കുന്നതിന് റോപ്പ്വേ സംവിധാനവും ഇവിടെ ഉണ്ടായിരുന്നു. റോപ്പ്വേ വഴി തമിഴ്നാട്ടിലെ ബോഡി നായ്ക്കുന്നവർ തേച്ച് അവിടെ നിന്ന് ഇന്ത്യയിലെ പല സ്ഥലത്തേക്ക് കപ്പൽ മാർഗം ഇംഗ്ലണ്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ് ടോപ്പ് സ്റ്റേഷൻ വരുന്നത്. തേനി ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ് ടോപ്പ് സ്റ്റേഷൻ. തമിഴ്നാടിൻ്റെ ഭാഗമാണെങ്കിലും അവിടേക്ക് പോകാനുള്ള ഏക റോഡ് മാർഗം കേരളത്തിൽ കൂടിയാണ്. വാച്ച് ടവറിൻ്റെ മുകളിൽ കയറുന്ന നല്ല വ്യൂ കിട്ടേണ്ടതാണ്. ഞങ്ങൾ ഇന്നിപ്പോൾ നല്ല മഞ്ഞായതുകൊണ്ട് വ്യൂ ഒന്നും കിട്ടിയില്ല.
ചെറിയ ടിക്കറ്റും ഒക്കെ എടുത്ത് താഴോട്ട് ഇറങ്ങണം. താഴോട്ട് ഇറങ്ങുന്ന വഴിക്ക് വ്യൂ ഇതൊക്കെ തന്നെ, ചുറ്റും മഞ്ഞോ മഞ്ഞ്. ഇച്ചിരി ആയാസപ്പെട്ടാണ് താഴോട്ട് ഇറങ്ങിയതും കയറിയതും. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1700 മീറ്റർ ഉയരത്തിലാണ് ടോപ്പ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പ്രശസ്തമായ നീലക്കുറിഞ്ഞി പൂക്കൾ ഇവിടെയും വിരിയാറുണ്ട്. അതാണ് വിനോദസഞ്ചാരികൾക്കിടയിൽ ഈ സ്ഥലത്തെ സവിശേഷമാകുന്നത്. ടോപ്പ് സ്റ്റേഷൻ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏപ്രിൽ മുതൽ മെയ് വരെയാണ്. ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു.
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും ദിസ് ഇസ് മീ ലിവിംഗ് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ. We'll be right back.